സ്റ്റാർ വ്ളോഗ്. ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ഹീറോ വെപ്പണുമായിട്ടാട്ടോ. ലോകത്തിൽ തന്നെ ഏറ്റവും ഫാൻസ് ഉള്ള സ്പൈഡർമാൻ്റെ വെപ്പണാണ്. സ്പൈഡർമാൻ്റെ വെബ് ഷൂട്ടറാണ്. നമുക്ക് ഓടിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ രണ്ട് കാർഡ്ബോർഡ് പീസസ് ആട്ടോ. ഞാൻ ഇങ്ങനെ ഹെക്സഗൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ മൂന്നെണ്ണം കൂടി വേണം. ഇതാ പിന്നെ സെൻറ്ററിൽ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. നിൽക്കാണ്ടാവും ഇത്ര ഭാഗം. എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു സ്കെച്ച് പെന്ന് വേണം. ഇതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് ഇതാ നമ്മൾ ഈ വെബ് ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള ഒരു വെപ്പണ ആണിത്. ഇതിലൂടെയാണ് നമ്മൾ വെബ് ഷൂട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു പീസ് എടുത്തിട്ട് അടിയിൽ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഈ മൂന്നെണ്ണം വെക്കുക. എന്നിട്ട് ഇത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് മറ്റേ പീസ് ഇതിന് മേലെ വെച്ച് ഒട്ടിക്കുക. ഇതിൻ്റെ സൈഡിൽ നമുക്ക് നല്ലൊരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് ഞാൻ അതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത ഭാഗത്ത് ഒട്ടിക്കണം കേട്ടോ. ഇതാ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രിംഗ് ആണ്. ഈ ഇക്കൊരു സ്പ്രിംഗ് കിട്ടിയത് ഒരു ടോയിൽ നിന്നാട്ടോ. എനിക്ക് പഴയ ഒരു ടോയിൽ നിന്ന്. ഈ സ്പ്രിംഗ് വേറെ ഇടുന്നൊക്കെ ഒരു പെന്നിലൊക്കെ ഉണ്ടാവും. നമുക്ക് ചെയ്യേണ്ടത് ഒരു ചെറിയ ഈർക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പി കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ ഒട്ടിക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ബുള്ളറ്റ് ഇതിനുള്ളിൽ വെക്കുമ്പോൾ ഇങ്ങനെ അമർത്തുമ്പോൾ പ്രസ് ചെയ്ത് ലോഡ് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ ഈ സ്പ്രിങ്ങിൽ അത് വർക്ക് ചെയ്യും. ഇങ്ങനെ നമ്മൾ അത് തുറക്കുമ്പോൾ ഈ സ്പ്രിങ് വർക്ക് ചെയ്യുമ്പോൾ ഒറ്റയടിക്കണം അത് പോകും. അതിനാണ് ഈ സ്പ്രിങ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നീളത്തിലുള്ള കാർബൺ പീസ് ആട്ടോ. ഇത് കയ്യിൽ ഇങ്ങനെ വെക്കാനാണ്. നമ്മളിത് വാച്ച് കെട്ടുന്ന പോലെ കെട്ടാനല്ലേ. അപ്പോൾ അതിനാണിത്. പിന്നെ ചെറിയ കാർബൺ പീസിനാണ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ കാർബൺ പീസ് തന്നെ ഏകദേശം ഇതേ ലെങ്ത്. ഇതാ ഇതിങ്ങനെ റോൾ ചെയ്ത പോലെ ബെൻഡ് ചെയ്തിട്ട് ഇവിടെ സ്റ്റാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മറ്റേ സൈഡിലും ഇതാ ഇങ്ങനെ ഒട്ടിക്കുക. ഇത് നമ്മൾ കയ്യിലിടുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്താൽ മതി. ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേറെ ഐഡിയാസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഇത് ഇതാ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക. ഇപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ആട്ടോ. ഇതിങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. നമ്മൾ ഈ ഇത് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബുള്ളറ്റ് നേരെ പോകാനാണ്. പക്ഷേ ഇത് സാധാ പോലെ വെച്ചാൽ ഇതും അതിൻ്റെ ഒപ്പം ഇങ്ങനെ അനങ്ങും. അപ്പോൾ അത് അനങ്ങാതൊക്കെയാണ്. ഇതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യല്ല, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. ഇതാ അപ്പോൾ ഇത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ ഭാഗം മാത്രം ഒട്ടിക്കുക. അപ്പോൾ ഇത് അനങ്ങില്ല, ഇത് മാത്രം അങ്ങനെ അനങ്ങും. ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയി നിൽക്കാനേ സെല്ലോ ടാപ്പ് കൊണ്ട് ഞാൻ അതിൻ്റെ മേൽ കൂടെ ഒന്ന് കവർ ചെയ്ത് ഒട്ടിക്കാം കേട്ടോ. ഇതാ ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടോ. ഇത് നമുക്ക് വേണ്ടത് ഇതാ ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഇതിൽ നിന്ന് തന്നെ ചെറിയൊരു ഭാഗം ഞാൻ കട്ട് ചെയ്തിരുന്നു. ഇതാ ഇതേപോലെ ഉള്ളോ ഈ അടിച്ച് ഇങ്ങനെ കട്ട് ചെയ്താണ്. ഈ പീസ് നമുക്ക് ആവശ്യമുണ്ട് കാണിച്ചു തരാന്. ഇതിവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ബുള്ളറ്റ് ലോഡ് ചെയ്യില്ലേ, അപ്പോൾ ആ സ്പ്രിങ്ങിൽ ടൈറ്റായി ഇതിന് പുറത്ത് ചാടാൻ നിൽക്കേക്കും. അപ്പോൾ ഇത് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ബുള്ളറ്റ് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയാണ്. എന്നിട്ട് ഇതാണ് മാറ്റുമ്പോൾ ഈ ബുള്ളറ്റ് മൂവ് ചെയ്യും. നമുക്ക് ബുള്ളറ്റ് ഉണ്ടാക്കാം. ബുള്ളറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇത്ര ലെങ്ത് ഉണ്ട്. നമ്മുടെ സ്പ്രിങ്ങും ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ത്രെഡാണ്. ത്രെഡ് എന്നിട്ട് ഒന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ചുറ്റിയിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ഒട്ടിക്കുക. ഇതിൻ്റെ മറ്റേ ഭാഗം ഇതിൻ്റെ അടിയിൽ വെച്ച് ഒട്ടിക്കണം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ വിട്ടിട്ട് ഇത് എവിടെ നിന്ന് തെറിച്ച് പോകും. ഇതിൽ വെച്ചാൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കും. ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടോ. ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം.
ഫുള്ളായിട്ട് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ പെയിന്റ് ചെയ്തെടുത്തോ. ഇത് ഞാന് ഇതിന് മേലെ അതൊരു ഡിസൈൻ ചെയ്യാന് ഒരു സ്പൈഡറിന്റെ ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് കാർഡ്ബോർഡ് കൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് റെഡ് കളർ പെയിന്റ് ചെയ്താട്ടോ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടിട്ടോ. ഞാനിത് ഇതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാട്ടോ. ഇങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ അഭിപ്രായം നിർദ്ദേശിച്ചാൽ കാലം പോസ്റ്റ് അയക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് മീ ഫാസിൻ.